എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള രണ്ട് ടോയ്ലറ്റ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമും രണ്ടാമത്തെ ബെഡ്റൂമും ഇവിടെ, അതുപോലെ തന്നെ രണ്ട് ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണ് വർക്ക് ഏരിയ, ഇവിടെയാണ് അടുക്കള, ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. ലിവിങ് ഡൈനിങ് ഫാമിലി, ഇവിടെ ലിവിങ് സിറ്റ് ഔട്ട് നേരെ ലിവിങ്, അതേമാതിരി ഫാമിലി ഡൈനിങ് ആ രീതിയിൽ വെച്ചേക്കുന്ന, അതുപോലെ തന്നെ പോർച്ചുകൾ ഉൾപ്പെടെയായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനാണ്. അതിനകത്ത് സ്റ്റോറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫ്ലോർ പ്ലാനിന്റെ എങ്ങനെയാണ് അളവുകൾ ക്രമീകരിക്കുന്നതിനുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളുമാണ് ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ രനീഷ് വീറ്റിയാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതൊരു ഫ്ലോർ പ്ലാനിന്റെ ആദ്യം നമ്മൾ നോക്കുന്നത് അത് ഏത് ഫേസിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടാണ്. പടിഞ്ഞാറ് ദർശനമായ വീടിന് എടുക്കേണ്ട യൂണിറ്റ് സംഖ്യ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് 1 എന്ന യൂണിറ്റ് സംഖ്യ ഉള്ളവാണ് എല്ലാവരും അക്സെപ്റ്റബിൾ ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റോ അതിൽ താഴെ ആയിട്ടുള്ള ഒരളവാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഔട്ടർ അളവ് നമുക്ക് ട്രഡീഷണൽ ടേബിൾ ഉപയോഗിച്ചും ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതേപോലത്തെ കൈകണക്ക് പട്ടികയും കാര്യങ്ങളും വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കൈകണക്ക് പട്ടികയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് യൂണിറ്റ് സംഖ്യ 1 ആണ് വേണ്ടതെന്ന് നമുക്കറിയാമെങ്കിൽ ഇവിടെ മാക്സിമം സ്ക്വയർ ഫീറ്റ് ബഡ്ജറ്റ് ഇവിടെ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ബഡ്ജറ്റ് എങ്കിൽ ആ 2000 സ്ക്വയർ ഫീറ്റ് താഴെ ആയിട്ടുള്ള 1 എന്ന യൂണിറ്റ് സംഖ്യയിലുള്ള ഇവിടെ പ്രയോറിറ്റി നോക്കിയിട്ട് ഉത്തമത്തിലുള്ളതോ മധ്യമത്തിലുള്ളതോ ആയിട്ടുള്ള ആയതിനും കൂട്ടിയിട്ടുള്ള അളവുകൾ സ്വീകരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു ടേബിളിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു കൈകണക്ക് പട്ടിയുടെ ഉദ്ദേശം. അത് കഴിയുമ്പോഴുള്ള ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഔട്ടർ ഭിത്തി പതിയോനിപ്പെടുത്തിയിട്ടുള്ള അളവുകൾ എടുക്കാൻ വേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരു വാസ്തുമണ്ഡലമൊക്കെ ക്രമീകരിച്ച് നമുക്ക് എടുക്കേണ്ട വിസ്താരം എന്ന് പറഞ്ഞത് ഒരു 1000 സെന്റിമീറ്റർ ആണെന്ന് വെച്ച് 1002 സെന്റിമീറ്ററിന്റെ കൂടുതലുള്ള പല പല നീളങ്ങൾ, അത് ഏത് കോൽക്കണക്കാണ്, അത് ഏത് പ്രയോറിറ്റിയാണ്, അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അത് ഏത് യൂണിറ്റ് സംഖ്യയാണ്, തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമ്മൾ അളവ് സ്വീകരിക്കാനുണ്ട്. നമുക്കൊരു 1500 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ ആ 1500 സ്ക്വയർ ഫീറ്റ് താഴെ ആയിട്ടുള്ള അളവ് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് കൊടുത്തേക്കുന്നത്. അടുത്തത് ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മുറ്റത്തിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ വെബിനാർ എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി 8:30 നമ്മൾ സൂമിലൂടെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അല്ലാതെ ഈ ടേബിളുകളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് അളവ് എടുക്കുന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് 9169 കോമ്പിനേഷനുള്ള ഔട്ടർ അളവുണ്ട്. അപ്പോൾ ആ അളവുകളും നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ നമുക്കിപ്പം വീടിൻ്റെ വാസ്തുപ്രകാരമുള്ള അളവുകൾ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഇത്രയും കോമ്പിനേഷനുള്ള അളവുകളുണ്ട്. ആ ഒരു കോമ്പിനേഷൻ അനുസരിച്ച് നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമ്മൾ കൃത്യമാക്കിയിട്ട് അളവെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അതെങ്ങനെയാണ് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് അളവെടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെബിനാറിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത് വരുന്നത് വെച്ചാൽ പൊസിഷനാണ്. അപ്പോൾ വീടിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ ഗൃഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകുന്ന രീതി. അപ്പോൾ ഇപ്പം നമുക്ക് ഏത് ദർശനമാണെങ്കിലും അതിൻ്റെ ഗൃഹമധ്യ സൂത്രം എന്ന് പറയുന്നുണ്ടോ, ഈ ജനല് പോകുന്ന ഇവിടുന്ന് ജനല് പോകുന്ന രീതിയിൽ വായു വരുന്ന രീതിയിൽ, അപ്പോൾ ജനലുകളോ വാതിലുകളോ നേർക്കുന്നവർ വരുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ട് അവിടുന്ന് വായു കയറി ഇറങ്ങി പോകണം. അപ്പോൾ ആ രീതിയിലായിട്ട് നമ്മൾ വെന്റിലേഷൻ കൊടുക്കാനുണ്ട്. അതാണ് ഇവിടെ ഗൃഹമധ്യ സൂത്രത്തിൽ ഒഴിവ് നൽകുന്നത് പറയുന്നത്. കഴിഞ്ഞ മുറികളുടെ പൊസിഷൻ, മുറികളുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ അടുക്കള പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അടുക്കള, വർക്ക് ഏരിയ, ബെഡ്റൂം, ലിവിങ് റൂം, ഡൈനിങ്, പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ പ്രയർ റൂം, ടോയ്ലറ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ വാസ്തുവിൻ്റെ ആ ഒരു ദർശനത്തിനനുസരിച്ചിട്ടുള്ള പൊസിഷനും കാര്യങ്ങളും കൃത്യമാക്കി കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാ പൊസിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനാണ് ഈ കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞാൽ മൂന്നാമത് നമുക്ക് വരുന്നത് വെച്ചാൽ റൂമിൻ്റെ അളവുകൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റൂമിൻ്റെ അളവുകൾ ക്രമീകരിക്കാൻ നേരത്തെ നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് അടുക്കള കൃത്യമാക്കിയിരിക്കണം, പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ കൃത്യമാക്കിയിരിക്കണം, ബെഡ്റൂം എത്ര, ഇപ്പോൾ 2 ബെഡ്റൂം ആണെങ്കിൽ 2 ബെഡ്റൂം കൃത്യമാക്കിയിരിക്കണം, ലിവിങ് ഹാള് കൃത്യമാക്കിയിരിക്കണം, ഡൈനിങ് ഹാള് കൃത്യമായിരിക്കും. നമ്മുടെ ഈ ഒരു ഡിസൈൻ നമ്മുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മാസ്റ്റർ ബെഡ്റൂം, ഈ ഒരു ബെഡ്റൂം, ഈ ഡൈനിങ് കം ലിവിങ് ഫാമിലി എന്ന് പറഞ്ഞ ഒറ്റ ഇത് കിച്ചണ്, വർക്ക് ഏരിയ, ലിവിങ് ഇത്രയും അളവ് കൃത്യമാക്കിയിട്ട് വേണം മുറികളുടെ ഉള്ളളവ് നോക്കാൻ. അതുകൂടാതെ ഭിത്തിപ്പുറമായിട്ടുള്ള അളവ് കൃത്യമാക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മുറികളുടെ ഉള്ളളവ് കൃത്യമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതേപോലത്തെ 2600 കോമ്പിനേഷനുള്ള മുറികളുടെ ഉള്ളളവാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 282 സെന്റിമീറ്റർ ആണ് നമ്മൾ ഒരു സൈഡ് വീതി എടുക്കണമെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങളും, അത് ഏത് കോൽക്കണക്കാണ്, അത് എത്ര സ്ക്വയർ ഫീറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 80 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്കൊരു മുറിക്ക് നമ്മൾ അലോട്ട് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ആ 80 സ്ക്വയർ ഫീറ്റിന് അടുത്തുള്ള വാസ്തുവിൻ്റെ ഇതേപോലെ അളവുകൾ നമുക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ഈ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് അളവുകൾ ക്രമീകരിക്കണമെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ലൈവ് വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തു. ആ ലൈവ് വെബിനാറിനകത്ത് ഇതിനകത്ത് എങ്ങനെയാണ് ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അളവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് എടുക്കണം ഉൾപ്പെടെ കാര്യങ്ങൾ നമ്മളെടുത്ത് പറയുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്ലോർ പ്ലാനിന്റെ അളവുകൾ സഹിതം ഈ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പറയുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇല്ലാന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളിൻ്റെ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്കിലി വെബിനാർ, എല്ലാ വെള്ളിയാഴ്ചകളും വൈകുന്നേരം 8:30 ലൈവ് ആയിട്ടുള്ള വെബിനാർ ഉണ്ടാവും. അതിനകത്ത് Q&A സെഷൻ നടക്കും. അപ്പോൾ നിങ്ങളുടെ സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ടേബിളിൻ്റെ
സാമ്പിൾ പേജസ് നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ടേബിളുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നെത്താനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രയോജനമുണ്ട്, നിങ്ങൾക്ക് സമയം എളുപ്പമുണ്ട്, ഈസി ആണ് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കമ്മ്യൂണിറ്റിലേക്കും കാര്യങ്ങളിലേക്കും വന്ന് ഫുൾ വെർഷനിലേക്ക് നിങ്ങൾക്ക് വരാം. അടുത്ത ഞാൻ വാസ്തു പ്ലാൻ, അപ്പം നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ഫ്ലോർ പ്ലാനുകളുടെ PDF രൂപത്തിലുള്ള ഔട്ടർ അളവ്, മുറികളുടെ ഉള്ളളവ്, ഏത് മുറിയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയുള്ളതാണ് ഈ പ്ലാൻ PDF ആയാലും. അത് നിങ്ങൾക്ക് ആ വെബിനാറിൻ്റെ അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ഫ്ലോർ പ്ലാൻ ഡിസൈനിൻ്റെ ഒരു VIP ഗ്രൂപ്പിലേക്ക് ആക്സസ്, തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്കാണ് നമ്മൾ ഡിസൈനുകൾ ഇടുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ഡിസൈനുകൾ ഇടുന്ന ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇത് 7 ഡേയ്സ് വീഡിയോ സീരീസ് ആണ്, 7 ഡേയ്സ് വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന വെബിനാറുകളുടെ ഫ്ലോർ പ്ലാനുകൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് കാണത്തക്ക രീതിയിൽ ചെയ്യാൻ. ഇത് 8:30 നടന്ന ലൈവ് വെബിനാറാണ്, അതിൻ്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള 7 വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ റെക്കോർഡിംഗ് ആയിരിക്കും, ആ റെക്കോർഡിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് ഇതേപോലെ കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മിഷനുമായിട്ടാണ്, അതായത് കേരളത്തിൽ 100,000 വീടുകൾ വാസ്തു ആൻഡ് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കിൽ വെച്ചിട്ട് ഫ്ലോർ പ്ലാൻ ക്രിമിനി, അത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് വരപ്പിക്കുന്ന രീതിയിലാണ്. ഞാൻ ഒറ്റയ്ക്ക് വരച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ തീർക്കാൻ സാധിക്കത്തില്ല. അപ്പം ഞാൻ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ കൊണ്ട് 100,000 ഫ്ലോർ പ്ലാനെങ്കിലും നമ്മൾ ഭാവിയിൽ നമ്മൾ ഉണ്ടാക്കി തീരത്തക്ക രീതിയിലേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിനവർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഓരോ ചലഞ്ച് കൂട്ടത്തിലാണ് കൊടുക്കുന്നത്. അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ വീക്ക്ലി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് ഉണ്ട്, അതായത് കിഴക്ക് ദർശനം, വടക്ക് ദർശനം, പടിഞ്ഞാറ് ദർശനം, തെക്ക് ദർശനം. അപ്പം ഇങ്ങനെ ഓരോ ഫ്ലോർ പ്ലാനിൻ്റെ ഡിസൈനിൻ്റെ ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ കാണിച്ചിരുന്ന ഫ്ലോർ പ്ലാനും ആ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് അവർ വരച്ചേക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഫ്ലോർ പ്ലാനുകൾ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഓരോ ദർശനത്തിനനുസരിച്ചുള്ള ഫ്ലോർ പ്ലാനുകൾ ഏതൊക്കെയാണെന്നുള്ള അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഒരു 50 ഫ്ലോർ പ്ലാൻ്റെ ചലഞ്ചുകളാണ് വരുന്നത്. ഈ 50 ഫ്ലോർ പ്ലാൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ വീട് വെക്കുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ള ഉൾപ്പെടെയുള്ള രീതികളായിരിക്കും ഈ 50 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും എന്ന് വരുന്നതെന്ന് വെച്ചാൽ 250 ഫ്ലോർ പ്ലാനുകൾ വരയ്ക്കണം. അപ്പം അങ്ങനെ 250 ഫ്ലോർ പ്ലാനുകൾ ഒരാൾ വരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ഫ്ലോർ പ്ലാൻ്റെ ചാമ്പ്യൻ അവാർഡ് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം ഒരു വർഷത്തിന് നമുക്ക് 52 ആഴ്ചയാണുള്ളത്. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു ഫ്ലോർ പ്ലാൻ വെച്ച് ചെയ്താൽ പോലും ഒരു 50 ഫ്ലോർ പ്ലാൻ ആദ്യത്തെ വർഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു 5 വർഷത്തിനുള്ളിൽ 250 ഫ്ലോർ പ്ലാനെങ്കിലും കൃത്യമായിട്ട് വീട് വെക്കുന്ന രീതിയിലേക്ക് ആക്കി ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ 400 പേരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ 100,000 എന്നുള്ള ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പം ആ രീതിയിലേക്ക് വരുന്ന കേരളത്തിൽ വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷനും ചെയ്യുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ച് വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ച് ആർക്കിടെക്ടിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് സ്പേസ് പോരാ എന്ന് പറഞ്ഞത് മാറ്റി വരുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്പേസ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ വാസ്തു വികാരം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അദ്ദേഹം അതിൻ്റെ വാസ്തുവിൻ്റെ അളവുകൾ തെറ്റാണ്, ഡയമണ്ട് സ്ഥാനം തെറ്റാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് റീഡിസൈൻ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയൊന്നും വരാതെ രണ്ടും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്തത്. അപ്പം ആ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാനാണ് ഈ കാണിച്ചത്. അപ്പോൾ ഈ 100,000 ഫ്ലോർ പ്ലാനുകൾ ഡിസൈൻ ചെയ്യുന്ന ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സുകൾ ആയി വരുന്നുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ വീട് വെക്കാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഒരു സപ്പോർട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് ഇവരെ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആ രീതിയിൽ അപ്പം നിങ്ങളിപ്പം ഈ ഒരു ഫ്ലോർ പ്ലാൻ വെബിനാറും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾക്കത് ഇൻഫർമേറ്റീവ് ആണ്, വാല്യൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട സഹായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ സഹായം കൂടെ നിങ്ങൾ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം 8:30 ലൈവ് വെബിനാർ നേരിട്ട് കാണാം. അതുപോലെ ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടി ഈ ചാനൽ വാസ്തു ഡിവിസർ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.